അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, രോഗങ്ങൾ പലതരത്തിലാണ്. മാനസിക രോഗങ്ങൾ, ശാരീരികമായ രോഗങ്ങൾ, പലതരത്തിലെ രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങൾക്കൊക്കെ രോഗത്തിൻ്റെ വ്യാപ്തി അനുസരിച്ചാണ് ചികിത്സ. ചിലത് അലോപ്പതി, ചിലത് ഹോമിയോപ്പതി, അതുപോലെ തന്നെ ചിലത് ആയുർവേദം, ഇങ്ങനെയൊക്കെ പല ചികിത്സകളെ കൊണ്ട് രോഗങ്ങൾ സുഖപ്പെടുത്താൻ കഴിയും. എന്നാൽ ചില രോഗങ്ങൾക്ക് കുതിരവട്ടത്ത് ചെന്നാൽ ഏറെക്കുറെയൊക്കെ സുഖമുണ്ടാവും. അവിടെ ഒന്നും സുഖപ്പെടാത്ത രോഗങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് പ്രായം കൂടുമ്പോൾ പല തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് ചെന്നി എന്ന് നാടൻ ഭാഷയിൽ പറയും. എന്നാൽ പലർക്കും പ്രായം കൂടുമ്പോൾ പക്വത വർദ്ധിക്കുക എന്നൊരു സംഗതിയുണ്ട്. പ്രായപക്വത എന്നാണ് അതിന് പറയുക. പ്രായപക്വത, പ്രായം കൂടുന്നതിനനുസരിച്ച് പക്വത കൂടും. എന്നാൽ വളരെ ചുരുക്കം ആളുകൾക്ക് പ്രായം കൂടുമ്പോൾ പക്വത കുറഞ്ഞു വരുന്നൊരു വളരെ ചുരുക്കം ചില കേസുകൾ ഉണ്ടാകാറുണ്ട്. അതിൽപ്പെട്ടൊരു കേസാണ് ചുഴലി അബ്ദുള്ള മൗലവിയുമായി ബന്ധപ്പെട്ടത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾക്കറിയാം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെതിരെ കിട്ടുന്ന വേദികളിലും ജുമുഅ ഖുതുബകളിൽ ഉൾപ്പെടെ നിരന്തരമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ തൻ്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് എതിർത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ചുഴലി അബ്ദുള്ള മൗലവി. അദ്ദേഹം പല പ്രസംഗങ്ങളിൽ പലതും പറയാറുണ്ട്. പക്ഷേ ഈ അടുത്തായി അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുണ്ടാക്കുന്ന പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾ, അവർ മുശ്രിക്കുകളാണ്, അവർ മുസ്ലിംകളല്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ വ്യക്തമായി അദ്ദേഹം പറയുകയുണ്ടായി. എത്രയോ കാലങ്ങളായി കേരളത്തിലെ മുജാഹിദുകൾ, വഹാബികൾ സുന്നികളെ സംബന്ധിച്ച് അവ്യക്തമായിട്ട് അങ്ങനെ പറയാറുണ്ട്, അവ്യക്തമായിട്ട് എഴുതാറുണ്ട്, ചിലപ്പോൾ വ്യക്തമായിട്ടും എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സംസാരം അത് വളരെ അത്ഭുതമാണ് നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നേരെ തിരിച്ച് ചുഴലി അബ്ദുള്ള മൗലവി പറഞ്ഞ ഈ ആരോപണം, ഈ സംസാരം ഒരു സുന്നി പണ്ഡിതനോ ഒരു സുന്നി പ്രവർത്തകനാണ് തിരിച്ചു പറഞ്ഞിരുന്നതെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ സാഹചര്യം, അതിന് ആളുകൾ എങ്ങനെ ഇടപെടും, പ്രതികരിക്കാൻ എത്ര ആളുകളുണ്ടാവും എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാനതിൻ്റെ മറ്റു വശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ പണ്ട് കാലം മുതൽക്കേ, ഹവാരിജിയാക്കോടെ കാലം മുതൽക്കേ മക്ക മുശ്രിക്കീങ്ങൾക്ക് ഇറങ്ങിയ ആയത്ത്, മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്ത്, അത് സുന്നികൾക്ക് മുകളിലൂടെ വെച്ച് കെട്ടി സുന്നികളെ മുശ്രിക്കാക്കുന്ന, മുസ്ലിംകളെ മുശ്രിക്കാക്കുന്ന പ്രവണത ഹവാരിജിയാക്കൾ തുടങ്ങി വെച്ചതാണ്. അതിൻ്റെ ശേഷം പലരും അത് നടത്തിയിട്ടുണ്ട്. ആ ഒരു പ്രവർത്തനം ഇന്ന് അവരിൽ നിന്ന് അച്ചാറ വാങ്ങിയിട്ടോ അല്ലാതെയോ എന്നറിയില്ല, ഇദ്ദേഹം അത് നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കുറഞ്ഞ സമയത്ത് ഞാൻ അതിൻ്റെ പരിപൂർണമായ വിശദീകരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ നമ്മൾക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയുടെ 28-ാമത്തെ ആയത്തിൽ, അതാണ് അദ്ദേഹം അതിൽ ഉപയോഗിച്ചിട്ടുള്ള ആയത്ത്. ആ ആയത്ത് ഓതിയിട്ട് അദ്ദേഹം വളരെ ദുരുപയോഗം ചെയ്തുകൊണ്ട്, അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പ്രഖ്യാപിക്കാൻ ഏർപ്പാടാക്കി. അദിയല്ലാഹു തആല അന്ന് പ്രഖ്യാപിച്ചു, മുശ്രിക്കീങ്ങൾ നജസാണ്. മുശ്രിക്കീങ്ങൾ നജസാണ്, അതായത് യാറത്തിൽ പോകുന്നവർ നജസുകളാണ്, മുശ്രിക്കുകളാണ് എന്നാണ്. പക്ഷെ അങ്ങേ ആ ആയത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. ആ ആയത്തിന്റെ പശ്ചാത്തലം എന്താണ്? ആരെ സംബന്ധിച്ചാണ് അത് ഇറങ്ങിയത്? സൂറത്തു തൗബയുടെ 28-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമിൽ മുശ്രിക്കൂന നജസുൻ ഫലാ യഖ്റബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ എന്ന് തുടങ്ങുന്ന ആയത്ത്. ആ ആയത്തിൽ പറഞ്ഞ ഇന്നമിൽ മുശ്രിക്കൂന നജസുൻ എന്ന് പറയുന്നത് യാറത്തിങ്ങൾ പോകുന്ന ആളുകളെ സംബന്ധിച്ചാണ്. യാറത്തിൽ പോകുന്ന ആളുകളൊക്കെ, സിയാറത്തിന് പോകുന്ന ആളുകളൊക്കെ മുശ്രിക്കുകളാണെങ്കിൽ, അവർ മുസ്ലിങ്ങളല്ലെങ്കിൽ ഈ കേരളത്തിൽ ആരാണ് മുസ്ലിങ്ങളായിട്ടുണ്ടാവുക? എത്ര വലിയ ദുരാരോപണമാണിത്! ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ശിർക്കാരോപണം നടത്തുക, മുശ്രിക്കാക്കുക, പരസ്യമായിട്ട് മുസ്ലിമല്ലെന്ന് പറയുക,
ഇത് എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. എന്നിട്ട് ബാക്കിയുടെ അദ്ദേഹം പറയട്ടെ, അവർ നജസാണ്, നജസിനെ തുടർന്ന് കിരിക്കാൻ പറ്റും, തൊട്ടുള്ള തുണി കൊടുത്തിട്ട് കിരിക്കും ഒരാൾ, പിന്നെ എങ്ങനെയാ ജാറത്തിൽ പോകുന്ന ഇമാമിനെ തുറന്ന് കിരിക്കുക? അയാൾ കംപ്ലീറ്റ് നജസാണ്, എന്റെ തുണിയല്ലേ നജസുള്ളൂ, തീട്ടോ മൂത്രം ആയാൽ തുണി മാത്രമേ നജസാവുള്ളൂ, ഇത് ഇമാമേ നജസാണ്, ഇന്നമ്മൽ മുശ്രിക്കും നജസ്. പിന്നെ അതിന് വേറെ വ്യാഖ്യാനം ഒന്നും കൊടുത്തിട്ടൊന്നും കൊളാക്കണ്ട, കണ്ടങ്ങള് അതിന് വേറെ വ്യാഖ്യാനങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. തുണി നജസായവന്റെ പിന്നിൽ നിസ്കരിക്കുന്നത് പോലെയല്ല, നിസ്കരിക്കുന്ന വ്യക്തി തന്നെ നജസാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾക്ക് പറയാനുള്ളത് പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്ന് മഹാന്മാരായ മുഫസ്സിരികൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, മുഹദ്ദിസുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാലത്തിനനുസൃതമായി നമുക്ക് തോന്നിയതനുസരിച്ച് ദുർവ്യാഖ്യാനം ചെയ്യാനുള്ളതല്ല പരിശുദ്ധ ഖുർആൻ. ഒരുപാട് വയസ്സായി, പ്രായം കൂടുതലായി, ഇതിൻ്റെ പേരിൽ പ്രായക്കൂടുതൽ കൊണ്ടുള്ള പ്രയാസങ്ങളാണെങ്കിൽ അതിനുള്ള ചികിത്സ നടത്തണം എന്നതാണ് നമുക്ക് പറയാനുള്ളത്. താടിയൊന്ന് വെറുതെ നരച്ചതല്ലോ, പ്രായം കൊണ്ട് നരച്ചതാണ്. അതുകൊണ്ട് ഈ അവസാന ഈ കാലത്തിലെങ്കിലും സത്യം പറയാനും സത്യത്തിൻ്റെ കൂടെ നിൽക്കാനും തയ്യാറാകണം. ഇത് ഇദ്ദേഹം മാത്രം തുടങ്ങി വെച്ചതല്ല, ഇദ്ദേഹത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന പണ്ട് കാലം മുതലുണ്ടായിരുന്ന മുജാഹിദിൻ്റെ നേതാക്കന്മാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എഴുതിക്കൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. പക്ഷെ ഇത് തിരിച്ചറിയാൻ നമ്മളിൽ പലർക്കും സാധിക്കുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40 വർഷത്തിലധികം കാര്യദർശിയായിരുന്ന മഹാനായ ഷെയ്ഖുനാ ഷംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അള്ളാഹു അവരോടുകൂടെ സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ, മഹാനായ ഷെയ്ഖുനായുടെ സഹോദരനായിരുന്ന ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ നവർ അള്ളാഹു മർക്കദ, അദ്ദേഹം 1982 മഹാനവർകൾ വഫാത്താകുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് മരണത്തിന് മുമ്പ് അദ്ദേഹത്തിന് മുസ്ലിമാകണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തയച്ചത് കെ ഉമർ മൗലവിയാണ്. ആ കത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഭാഗം അസ്ലിം തസ്ലം എന്നാണ്. നിങ്ങൾ മുസ്ലിമാകണം എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ മുസ്ലിമല്ല എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? ആരാണ് കെ ഉമർ മൗലവി? അന്ന് കെ എൻ എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം. അതേ കെ എം ഉമർ മൗലവി ഒരുപാട് എഴുതിയിട്ടുണ്ട്. കെ എം ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തി എന്നൊരു പുസ്തകമാണിത്, ദഅ്‌വാ ബുക്സ് ആണിത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ 57 പേജിൽ അന്ന് അദ്ദേഹം എഴുതിയൊരു വാക്കുണ്ട്, പദ്യങ്ങളിലും പ്രാർത്ഥനാ കീർത്തനങ്ങളിലും ദോഷകരമായ യാതൊന്നും പ്രകടമല്ലാത്ത മൗലിദായാൽ പോലും അത് ശിർക്കിൻ്റെ നടപടി തന്നെയാണ്. ഇതദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതി വച്ചിട്ടുള്ളതാണ്. മൗലിദിൻ്റെ ആയത്തിൽ തെറ്റുകളില്ലെങ്കിലും പോരായ്മകളില്ലെങ്കിലും അത് പാരായണം ചെയ്യുന്നത് ശിർക്ക് തന്നെയാണ് എന്നാണ് അദ്ദേഹം അന്ന് എഴുതി വെച്ചത്. ആ ശിർക്ക് ചെയ്യുന്ന മുസ്ലിമീങ്ങൾ മുശ്രിക്കുകളാണ്. ഇത് പണ്ട് കാലം മുതലേ അവർക്കുള്ള വാദങ്ങളാണ്. മാത്രമല്ല, ഈ ചുഴലി അബ്ദുള്ള മൗലവി ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾക്കറിയാം, ജൂതന്മാരുടെ കിരാതമായ മർദ്ദനങ്ങളിൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പാവപ്പെട്ട ഫലസ്തീനി മക്കൾ, പിഞ്ചുമക്കൾ, ആ പിടഞ്ഞു മരിച്ച പ്രിയപ്പെട്ട പിഞ്ചുമക്കൾക്കെതിരെ യാതൊരു ഹൃദയത്തിൽ വേദനയില്ലാതെ യാതൊരു വിധത്തിൽ ഉളുപ്പുമില്ലാതെ ഈ മൗലവി ഈ പറയപ്പെട്ട ഫലസ്തീനികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം കൂടെ നിങ്ങളൊന്ന് കേൾക്കും. വഹാബികൾ കാഫറാക്കുന്നത്, മുസ്ലിമിയാണ് മുശ്രിക്കാക്കുന്നത്, നിസ്കരിക്കുന്ന ആളല്ലെന്നോ? ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിമല്ല, അവർ നിസ്കരിക്കും. ഇത് അസല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പോറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, വക്കത്തോറ്റ് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്, ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടകള് കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച്, ഈ സുന്നികളെ സംബന്ധിച്ച് അവരെ മുസ്ലിങ്ങളായി പരിഗണിക്കാൻ പറ്റൂല. അവർ നോമ്പ് നോറ്റാലും, അവർ നിസ്കരിച്ചാലും, അവർ ഹജ്ജ് ചെയ്താലും, അവർ ഷഹാദത്ത് ബാത്തിലാക്കിയിട്ടുണ്ട്. ഏത് രൂപത്തിലാണ് ഷഹാദത്ത് ബാത്തിലാക്കിയത്? ഇങ്ങനെ കേരളത്തിലുള്ള 90% വരുന്ന മുസ്ലിമീങ്ങളെ മുഴുവനും കാഫിറാക്കി, അവരെ മുശ്രിക്കാക്കി, നരകത്തിന് അവകാശികളാക്കി, നിങ്ങൾ 4 സ്വർഗത്ത് പോണത്? സ്വർഗത്തെ സംബന്ധിച്ച് നിങ്ങളെന്താ മനസ്സിലാക്കിയത്? കെ എൻ എമ്മിൻ്റെ ഓഫീസിൻ്റെ മാർ 4 ഓഫീസാന്നിട്ട് മനസ്സിലാക്കിയോ? ആ വിശാലമായ സ്വർഗത്തിൽ നിങ്ങൾ 4 മാത്രം പോയാൽ നിങ്ങൾക്ക് പേടിയാവൂലേ? എന്താണ് സ്വർഗത്തിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്? അർളുഹ സമാവാസുവൽ മുത്തഖീൻ, ആകാശഭൂമികളോളം വിശാലതയുള്ള സ്വർഗം, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു തആല ഒരുക്കി തയ്യാർ ചെയ്തിട്ടുള്ളതാണ്. മുത്തഖിയാവണം, തഖ്വയുള്ളവനാകണം, സൂക്ഷ്മതയിൽ ജീവിക്കുന്നവരാകണം, അവർക്കാണ് വിശുദ്ധമായ സ്വർഗം ഒരുക്കി തയ്യാറാക്കിയത്.
ആ സ്വർഗത്തിൽ കടക്കാതെ നരകത്തിൽ കടക്കുന്നവരാണ് സുന്നികൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുക? കേരളത്തിൽ ഏറ്റവും അധികം ഉറുക്കും മന്ത്രവും നടത്തുന്ന, ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകുന്ന, സ്വലാത്ത് മജ്ലിസുകൾക്ക് നേതൃത്വം നൽകുന്ന, മന്ത്രി ചൂതുന്ന മഹാന്മാരായ പാണക്കാട് സാദാത്തിങ്ങൾ, അവർ മുസ്ലിമല്ല എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദ്യനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ബഹുമാനപ്പെട്ട മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുസ്ലിമല്ല എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? സമസ്തയുടെ 40 മുഷാവറ മെമ്പർമാർ മുസ്ലിങ്ങളല്ല എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? മാത്രമല്ല, ആയിരക്കണക്കായ കേരളത്തിലെ പള്ളി മഹല്ലുകൾക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദുമാർ, അവിടുത്തെ കാരണവന്മാർ, കേരളത്തിലുള്ള ലക്ഷോപലക്ഷം വരുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ, അവരൊന്നും മുസ്ലിങ്ങളല്ല, അവർ മുശ്രിക്കുകളാണെന്ന് പറഞ്ഞാൽ എത്രയാണ് അദ്ദേഹത്തിൻ്റെ മാനസികമായ വിഭ്രാന്തി എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം. ബാക്കിയുടെ അദ്ദേഹം പറയട്ടെ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല, അവർ ഷിയാക്കളാണ്. കണ്ടങ്ങള് കേരളത്തിലെ മുസ്ലിങ്ങളുടെ സുന്നിയുടെ പള്ളിയിൽ പോയിട്ട് അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂല. എന്താ കാരണം? അവർ ഷിയാക്കളാണ്. ഇപ്പൊ തുടങ്ങിയതാണ് ഈ ഷിയ ആരോപണം. കേരളത്തിലെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഷിയ ആരോപണം നടത്താൻ മാത്രം എന്ത് പാതകമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? മഞ്ഞ കണ്ണട വെച്ച് നോക്കുന്ന ആളുകൾക്ക് മുഴുവനും മഞ്ഞയായി തോന്നും. ആ ഒരു മാനസികമായ വിഭ്രാന്തിയിലേക്ക് നിലയിലേക്ക് എത്തുന്നത് അപകടമല്ലേ? കേരളത്തിലെ 90% വരുന്ന കേരളത്തിൽ പള്ളിയിലെ ഇമാമുകളൊക്കെ ഷിയാക്കളാണ് പോലും. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഇത് ഗൗരവത്തിൽ ആലോചിക്കണം. എത്ര കാലമായി ആരോപണം തുടങ്ങിയിട്ട്, അവരെ കൂട്ടിച്ചേർത്ത് നിർത്തുന്നതും അവരെ കൂടെ നിർത്തുന്നതും ബിദഅത്തിൽ പ്രശ്നമില്ല എന്ന് കരുതുന്നവരും ഗൗരവത്തിൽ ആലോചിക്കണ്ടേ? ബിദഅത്ത് എന്നത് സത്യത്തിൽ മാരകമായ ഒരു ക്യാൻസർ രോഗമാണ് ബിദഅത്ത്. അതുകൊണ്ട് അല്ലാഹു തആല അവൻ്റെ അമലുകൾ കബൂൽ ചെയ്യൂല. സ്വർഗപ്രവേശനം സാധ്യമല്ലാത്ത രൂപത്തിൽ ഏറ്റവും മാരകമായ രോഗമാണ് ബിദഅത്ത് എന്നത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ബാക്കിയുടെ അദ്ദേഹം പറയട്ടെ. ഇരിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് അയക്കുന്ന പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് അയക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കല്. ആ നിസ്കാരം സഹിയാകുകയില്ല. അപ്പൊ കുത്തുബത്ത് നടത്തുന്ന പള്ളി അമ്പലത്തിന് തുല്യമാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭവനം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളി, അത് അമ്പലത്തോട് സാദൃശ്യപ്പെടുത്താൻ മാത്രമുള്ള വിവരക്കേട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ പള്ളിയിൽ ചെന്ന് നിസ്കരിക്കുന്നതും അവിടെ വെച്ച് ഇഴത്തിക്കാഫിരിക്കുന്നതും ഇബാദത്ത് ചെയ്യുന്നതും ഇതൊന്നും കബൂലാവുകയില്ല എന്ന് മാത്രമല്ല അമ്പലത്തിന് തുല്യമാണെന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൻ്റെ ഗൗരവം? എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നിങ്ങൾ ആലോചിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സുന്നിയായ ഒരാളാണിത് പറഞ്ഞിരുന്നതെങ്കിൽ ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനും പ്രതികരിക്കാനും സമരം നടത്താനും എത്ര ആളുകൾ മുന്നോട്ട് വരും? അതുകൊണ്ട് വിശ്വാസപരമായി ആദർശപരമായി ആദർശത്തെ നേരിടാൻ കഴിയണം. അതല്ല ദുരാപ ആരോപണങ്ങൾ നടത്തതല്ല. സത്യത്തിൽ യാഗി കുത്തുബിയത്ത് എന്താണെന്നോ മൗലിദ് എന്താണെന്നോ ശിർക്ക് എന്താണെന്നോ കുഫർ എന്താണെന്നോ ഇബാദത്ത് എന്താണെന്നോ ദുഅ എന്താണെന്നോ ഒന്നും ഇയാൾക്കറിയില്ല. ഇങ്ങനെ വന്നാൽ കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളും മുസ്ലിങ്ങളല്ല മുശ്രിക്കുകളാണ് എന്ന വിശ്വാസമാണെങ്കിൽ എത്ര സുന്നികളുമായിട്ട് മുസ്ലിങ്ങളുമായിട്ട് നിങ്ങൾ വിവാഹബന്ധം ഏർപ്പെടുത്തിയിട്ടുണ്ട്? ആ വിവാഹം നിലനിൽക്കുമോ? സുന്നിയായ പിതാവ് മരിച്ചവരുടെ അനന്തര സ്വത്ത് എടുക്കാൻ അധികാരമുണ്ടോ? അവരെ മയ്യത്തിസ്കരിക്കാൻ പറ്റുമോ? പള്ളിപ്പറമ്പിൽ മറമാടാൻ പറ്റുമോ? നിങ്ങൾ പറയുന്ന ആദർശത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ആദർശത്തിൽ നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ടെങ്കിൽ അതിന് നിങ്ങൾ മറുപടി പറയണോ? ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അങ്ങനെ വന്നാൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾ സുന്നികൾ അറുക്കുന്നത് ശവാണെങ്കിൽ അത് ഭക്ഷിക്കാൻ പാടുണ്ടോ? നിങ്ങളത് ഭക്ഷിക്കുന്നില്ലേ? സത്യത്തിൽ ഇതിന് മറുപടി പറയേണ്ടത് കെ എൻ എം ആണ്. ഇദ്ദേഹം ഇന്ന് ഈ കെ എൻ എമ്മിൻ്റെ ഓരം ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഒരുപാട് കാലം തബ്ലീഗുകാരനായി. എവിടെ നിന്നാണോ വരുമാനം കൂടുതൽ കിട്ടുന്നതെങ്കിൽ, എവിടെയാണോ സുരക്ഷിതമായി ജീവിതമാർഗം കൊണ്ട് നടക്കാൻ പറ്റുന്നതെങ്കിൽ അവിടെയൊക്കെ ചാടുന്നൊരു സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. തബ്ലീഗുകാരനായി ഒരുപാട് കാലം പ്രവർത്തിച്ചു, പിന്നെ അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയിൽ പോയെന്നാണ് കേൾക്കുന്നത്. ഇടക്കാലത്ത് സ്വതന്ത്രമായ നിലപാടുകൾ അയാൾ സ്വീകരിച്ചു എന്നും കേൾക്കുന്നു. ഇപ്പോൾ അദ്ദേഹം കെ എൻ എമ്മുമായി ഓരം ചേർന്നിട്ടാണ് നിൽക്കുന്നത്. കേരള നദ്വത്തുൽ മുജാഹിദീൻ ഇതിൽ കൃത്യമായ മറുപടിയും വിശദീകരണവും പറയണം. അതല്ല, ഇദ്ദേഹം പറഞ്ഞതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഈ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകണം. ആ നിലക്ക് നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകണം.
എത്ര ഗൗരവമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ശിർക്കാരോപണം നടത്തുക. എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ ശിർക്കിൻ്റെ നിർവചനം ആർക്കും അറിയില്ലേ? ആ ശിർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റല്ലേ തൗഹീദ് എന്നത്? അവ ഷിയായിസം ആരോപിച്ച് ശിർക്കാരോപണം നടത്തി പരസ്യമായി മുസ്ലിങ്ങളല്ലെന്ന് പറഞ്ഞ് കേരളത്തെ മുസ്ലിമീങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ആത്മീയമായ നേതൃത്വം നൽകുന്നവരെ ഈ രൂപത്തിൽ അടക്ഷേപിക്കുന്ന ഈ സ്വഭാവം അവസാനിപ്പിച്ച് സത്യത്തിൻ്റെ കൂടെ കൂടാൻ തയ്യാറാകണം. മരണമെന്നത് എല്ലാവർക്കും ഉള്ളൊരു സംഗതിയാണ്. മരണത്തിൻ്റെ മുമ്പ് ഈമാൻ നന്നാക്കി ഹിദായത്തിൻ്റെ വെളിച്ചത്തിലേക്ക് തിരിച്ചുവന്ന് അവനവൻ്റെ ആഖിറം നന്നാക്കാൻ ആവശ്യമായത് ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, അഹ്ലു സുന്നത്തി വൽ ജമാഅ ഇത് മഹിതമായ ആദർശ പ്രസ്ഥാനമാണ്. ഇതിൻ്റെ പിന്നിൽ അടി ഉറച്ചു നിൽക്കുക. പാരമ്പര്യമായ വിശ്വാസം, ഇത് ഏതെങ്കിലും വ്യക്തികളിലേക്ക് എത്തുന്ന വിശ്വാസമല്ല ഇത്. ഇത് ഏതെങ്കിലും സംഘടനകളിൽ അവസാനിക്കുന്ന വിശ്വാസമല്ല ഇത്. ഈ വിശ്വാസം പാരമ്പര്യമായ വിശ്വാസമാണ്. പടച്ചറബിൻ്റെ ദീൻ ജിബീരീൽ എന്ന മലക്ക് മുഖേന നബി തങ്ങളിലൂടെ സ്വഹാബികളിൽ വഴിയാണ് നമ്മളിലേക്ക് കിട്ടിയിട്ടുള്ളത്. ഈ സുതാര്യമായ വഴിയുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കുക, ഇങ്ങനെയുള്ള ആരോപണങ്ങളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുക, നല്ല മുസ്ലിങ്ങളായി ഹിദായത്തും ഈമാനും ഷഹാദത്തും എന്നൊന്നും നിലനിർത്തുന്നവരായി ജീവിക്കാൻ തയ്യാറാവുക. പടച്ചറബ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.